हलो फ्रेंड्स ऐवर्क्कुम मनीष व्लोगिन्टे पुतियोरु एपिसोडिलेक्क स्वागतम इन्नु नम्मल परिचयप्पेडान पोकुन्नत नाम पुतियतायि रूपमाट्टम नडत्तिय एन्टे स्वन्तम एवियरियाण तुडक्कक्कार्क्क इत वळरे अधिकम उपकारप्पेडुन्न रीतियिल एल्ला विवरंगळुम ञान उळ्पेडुत्तिट्टुण्ड इतिल अतुकोण्ड तन्ने ई वीडियो स्किप्प चेय्याते काणुक ओके फ्रेंड्स अप्पोल नमुक्क वीडियोयिलोट्टु पोवाम हलो फ्रेंड्स नाम आदमें क्यों आर मेषी नो वांग ना कटी मेषी नमुकादम वांग साधा मेषी इं वे कुछ मेषि वांग नटी मेषि आदि नर षापी यूस वांग मेषी ना कटी मेषाइन पे नमुक रहा मोस्कटो नैट नमुक अटिक मोस्कटो नैट नमु फ्रेंड फ्रेंड आयोजित मोस्कटो नैट अटिक कुछ ना ओके अब इंटे कारण फ्रेंड पल प्राव पल पल कि वन नमुक कि शल्यपान असुख वरादान ऐटों नमुक ई मोस्कटो नैट फ्रेंडी अटिक नमक अगतोटा अगतोट नील पोले वरिष्ठ वल नूड़ कुरे नमुक कंट्रोल पटू इत नृत नड़च चूड़ नमु कुरे कंट्रोल पी उप कंट्रोल पे सीलिंग आलका सीलिंग कुछ बड्जट कुछ साधन वांग नमु नील इतना वांगी नमुक मोल फुला अड़क प्लाटफोम फूमें सैड फुल या षीट वैचा एलि एलि अद क्यों नाम एवियर कैरा वे एलियम अगत क्यों कैर ना कि नशिप ഞാൻ കാല് പിഴുതെടുക്കുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എലിയായാലും എന്ത് ജീവിയായാലും അതിൻ്റെ ഇടയിൽ കൂടെ കയറാതിരിക്കാൻ വേണ്ടി മാത്രം ഈ ഷീറ്റ് നമുക്ക് മസ്റ്റ് ആയിട്ട് അടിക്കണം ഓക്കെ ഷീറ്റ് ആ അടിച്ചിരിക്കുന്ന രീതി നിങ്ങൾ നോക്കിയാൽ മതി നമ്മൾ ഞാൻ റൗണ്ട് ചെയ്ത് ഷീറ്റ് ആ ഒരു നമ്മളൊരു മെഷ് മോളിൽ അടിച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഞാൻ ഷീറ്റ് അടിച്ചിരിക്കുന്നത് നല്ല ഒരു അത്യാവശ്യം സാധാ ഷീറ്റാണ് വലിയ വിലയൊന്നുമില്ല अब साधा षीट वांगी षीट कंप्लिट कवर अब एलि क्यों वरती ओके मेषि कटियाँ का मेषि नटी मेषियन यादपोले आरुदिंगेवे रामा या चूड़ वरादान या नील वल या वलि वलि कटी ओके അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് എൻ്റെ കൂടിൻ്റെ സെറ്റപ്പാണ് ഞാൻ കൂട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ 3/4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് വെച്ചാണ് ഫുള്ള് ഞാൻ ചൈനീസ് കേജ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചൈനീസ് കേജ് കംപ്ലീറ്റ് ഞാൻ വെച്ച് ഇതേപോലെ ചെയ്തിരിക്കുന്നത് 3/4 ഇഞ്ച് പൈപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ ബോക്സാണിത് ഞാൻ ബോക്സ് രണ്ട് മൂന്ന് രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇത് നീളം ഉള്ള ബോക്സാണ് വെളിയിലാണ് ബോക്സ് വെച്ചിരിക്കുന്നത് ഓക്കെ ബോക്സ് രണ്ട് മൂന്ന് തരം ബോക്സ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് വേറൊരു ബോക്സാണ് ഇത് ചെറിയൊരു ബോക്സ് തന്നെ വെളിയിൽ ബോക്സ് വെക്കാൻ കാരണമേ നമുക്ക് ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങളെ നോക്കുക എളുപ്പമാണ് കുഞ്ഞുങ്ങളായാലും എഗ്ഗ് എന്താ കുഞ്ഞുങ്ങളെ നമുക്ക് നോക്കുക എളുപ്പമാണ് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കിട്ടുന്നതെന്ന് നോക്കുക എളുപ്പമാണ് പിന്നെ രണ്ടാമത്തെ കാസ് എഗ്ഗ് നമുക്ക് നോക്കി മാറ്റി പതുക്കെ അത് വയ്ക്കുകയും ചെയ്യാം നമുക്ക് പോട്ടും വെച്ചിട്ടുണ്ട് പോട്ടാണെങ്കിൽ കുറച്ചും കൂടെ പോട്ടൊക്കെ നമ്മൾ തറയെടുത്ത് വെച്ചേ കുറച്ചും കൂടെ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ബോക്സ് വെളിയിൽ വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇനി അടുത്ത ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വാതിലാണ് വാതിൽ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല സീറ്റൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഞാൻ വാതിൽ ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്ക് അടുത്തൊരു ഇൻഡോർ പ്ലാന്റൊക്കെ നമുക്ക് വേണമെങ്കിൽ അകത്ത് കൊടുക്കാം കുഴപ്പമില്ല ഇത് ഒക്കെ ഇൻഡോർ പ്ലാന്റുകളാണ് മണി പ്ലാന്റാണ് മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ അടുത്ത് മണി പ്ലാന്റിൽ ചെയ്യുന്നുണ്ട് പിന്നെ മണി പ്ലാന്റ് അല്ല ഇൻഡോറിൽ ഏത് പ്ലാന്റ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഇവിടെ ഈ ഒരു സൈഡായിട്ട് വച്ചിരുന്ന ആർക്കും ആർക്കും ഇതേപോലെ വലയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെയ്യാം കിളികളൊക്കെ നല്ലതാണ് ഓക്സിജൻ കൂടുതലാണ് മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ കുറേ നല്ല കാര്യങ്ങളാണ് മണി പ്ലാന്റിന് കുറേ കാര്യങ്ങളുണ്ട് മണി പ്ലാന്റ് വെച്ചാൽ പിന്നെ ഇൻഡോർ ചെടികളായാലും ചെടികളൊക്കെ എപ്പോഴും അകത്തിരുന്നാൽ നല്ലതാണ് ഇതുണ്ട് എല്ലാം പലതരം ചെടികളാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ നമ്മൾ ഇതേപോലൊരു സൈഡിൽ നിങ്ങൾ അടിച്ച് കഴിഞ്ഞാൽ വരാൻ പറ്റും പിന്നെ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ ബോക്സ് വെച്ചിരിക്കുന്ന രീതികളാണ് കണ്ടാ ബോക്സ് എല്ലാം ചെറിയ ബോക്സും വലിയ ബോക്സും ഉണ്ട് എല്ലാ രീതിക്കും ആ ബോക്സ് അകത്തും വയ്ക്കാൻ പറ്റും നമുക്ക് കണ്ടാ ബോക്സ് അകത്തും വയ്ക്കാൻ പറ്റും വെളിയിൽ വെച്ചിട്ടുണ്ട് വെളിയിൽ കുറച്ചും കൂടി എളുപ്പം ബോക്സ് നമുക്ക് തുറന്ന് നോക്കാനും കുഞ്ഞ് നോക്കാനും പിന്നെ എഗ്ഗ് നോക്കാനും
കുഞ്ഞുങ്ങളെ നോക്കാനൊക്കെ വിളി വയ്ക്ക് ബോക്സ് വയ്ക്കുന്ന തന്നെ എളുപ്പം. അത് നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു രീതി ഞാൻ ഇതിൽ പറയുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് അടുത്ത എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളും കേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫീഡിങ് ബോട്ടിലാണ് ഞാൻ വച്ചിരിക്കുന്നത്. നിങ്ങൾ ഫീഡിങ് ബോട്ടിൽ എല്ലായിടത്തും കാണാം. പിന്നെ ഞാൻ കുളിക്കാനും നമ്മളെ കിണ്ണത്തിൽ വെള്ളം വെച്ചിടൊക്കെ ഉണ്ട്. ഫീഡിങ് ബോട്ടിൽ കംപ്ലീറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഫീഡിങ് ബോട്ടിൽ ശ്രദ്ധിച്ചാൽ അതിൽ കാണാൻ പറ്റും. പിന്നെ രണ്ടാമത് പിന്നെ നമുക്ക് കുളിക്കാൻ ആഴ്ച രണ്ട് ദിവസം മൂന്ന് ദിവസം വെള്ളം വെച്ചിടക്കണതിൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ല ബാറ്റ്സിന്. അത് വച്ച് കൊടുത്തേ പറ്റുള്ളൂ. അതിന് എപ്പോഴും അത് കുളിച്ചാലേ അതൊരു ഉമ്മേഷായിട്ടിരിക്കുകയുള്ളൂ. ഇത് ഞാൻ വെച്ചെന്ന് വെച്ചാൽ കമ്പി വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ചൈനീസ് കേജ് വെച്ചിട്ടേ അതിൻ്റെ ഒരു സെറ്റപ്പാണ് ചെയ്തതായിട്ട് കാണിച്ചത്. പിന്നെ ഫീഡിങ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം. ഫീഡിങ് ബോട്ടിൽ ചിലപ്പോൾ ഈ എന്താ ഫീഡിങ് ബോട്ടിൽ ഇതേപോലെ വെള്ളം തെളിഞ്ഞ് വയ്ക്കണം. ചില സമയത്തൊക്കെ ഇതിൻ്റെ അകത്ത് ഈ പൂപ്പൽ പോലെ സംഭവം അടിക്കാറുണ്ട്. അതെന്നാൽ കിളി കുടിച്ചുകഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആവും. പൂപ്പൽ പോലത്തെ സംഭവം എൻ്റെ അകത്ത് വരും. അത് ഈ ബോട്ടിലായതുകൊണ്ടാണ് ഇതിൻ്റെ അത് വരുന്നത്, ഉറപ്പായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം ആഴ്ചയിൽ ഒരു ശനി ഒരു സാറ്റർഡേ സൺഡേ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അത് കഴുകി വൃത്തി അത് ബ്രഷ് വെച്ച് കഴുകി വൃത്തിയാക്കി കംപ്ലീറ്റ് എപ്പോഴും വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. എന്നാലും കുളിക്കാൻ അതിന് പാകത്തിന് വെള്ളം വെച്ച് കൊടുക്കണം. അത് എപ്പോഴും കുളിക്കും. ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ഇല്ലറിയാലോ ആഴ്ച രണ്ട് ദിവസം അത് കുളിക്കണം. അടുത്ത് ചെയ്യാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഈ കടൽനാക്ക് എന്ന് പറയും, കണവനാക്ക് എന്നും പറയും. കടൽനാക്ക് വെച്ചാൽ ഒരു സ്റ്റാൻഡിലാണ്. ഒരു സ്റ്റാൻഡ് നമുക്കൊരു 10-13 രൂപ 14 രൂപ അടുത്ത് സ്റ്റാൻഡ് വാങ്ങിക്കാം. സ്റ്റാൻഡ് വെച്ചാൽ കുറച്ചും കൂടെ നല്ല വൃത്തിയായിട്ട് അത് കറക്റ്റ് അതിൻ്റെ അകത്തിരിക്കും. പക്ഷേ നിങ്ങൾ പ്രത്യേകം ചെയ്യാനുള്ളത് കട ഈ സ്റ്റാൻഡ് വെച്ച് ഒരു ടാഗ് വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ കിളി എടുത്ത് അങ്ങ് മറക്കി. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യല്ലേ. അപ്പോൾ ഒരു ടാഗ് വെച്ച് കെട്ടിക്കൊടുത്ത് നല്ല വൃത്തിയായിട്ട് അവിടെ ഇരിക്കും. ഓക്കെ. അടുത്ത് ഞാൻ എൻ്റെ സീഡ് മിക്സ് വയ്ക്കുന്ന ഒരു ചെറിയ സെറ്റപ്പാണിത്. ഒരു ജസ്റ്റ് ഒരു നമ്മളൊരു ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ ഒരു പാത്രമാണ്. ആ പാത്രം ജസ്റ്റ് മുകളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്ത് ഇന്ന് കിളികൾ വേസ്റ്റാക്കത്തില്ല. തീറ്റി ഇഷ്ടംപോലെ കിളികൾ വേസ്റ്റാക്കുന്നുണ്ട്. നമ്മൾ ചട്ടിയിലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇഷ്ടംപോലെ വേസ്റ്റേജ് ഫുഡ് പോകുന്നു. പക്ഷേ ഇത് നമുക്ക് വേസ്റ്റേജ് നല്ല കുറവാണ്. നല്ല കുറവെന്ന് വെച്ചാൽ നല്ല കുറവാണ് വേസ്റ്റേജ്. അങ്ങനെ നല്ലൊരു വേസ്റ്റേജൊക്കെ നല്ല കുറവാണ്. അങ്ങനെ ഇതൊരു വേസ്റ്റേജ് അങ്ങനെ ഞാൻ വന്നിട്ടില്ല. പക്ഷേ വേറെ നമ്മൾ അല്ലാതെയും വേസ്റ്റേജ് പോകാത്തൊരു സാധനമുണ്ട്. അത് 140 രൂപ 160 രൂപ എന്തോ ആണ്, 165 170 ആണ്. അതും എല്ലാ ഷോപ്പിലും കിട്ടും. അതും വലിയ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതാണ് സംഭവം. ഇത് എന്നാലും ഇതിൽ നിന്ന് വേസ്റ്റ് പോകുന്നുണ്ട്. പക്ഷേ മറ്റേതെന്ന് പറഞ്ഞാൽ യൂസ്ഫുള്ളാണ്. അത് വേസ്റ്റ് പോകത്തില്ല കേട്ടോ. അത് ഉറപ്പായ കാര്യമാണ്. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ച് എൻ്റെ ഒരു ഉപയോഗം കൊണ്ട് ഞാൻ പറയുകയാണ്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് എൻ്റെ നമ്മളെ ചെറിയൊരു ഏവിയറി സെറ്റപ്പും കാര്യങ്ങളെല്ലാം. ഞാൻ എല്ലാം വിശദമായി ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതാണ് എൻ്റെ ചെറിയ സെറ്റപ്പ്. ഇതാ ഇൻഡോർ ചെടി. ഇവിടേക്ക് ഇനി ഇൻഡോർ വരും. ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും പറയും. അപ്പോൾ ഫ്രണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം. ഫ്രണ്ട് നിങ്ങൾ മറക്കല്ലേ, മൊസ്കറ്റോ നെറ്റ് ഞാൻ ഫ്രണ്ട് അടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഏതൊരു ഏവർ ചെയ്തൊരു മൊസ്കറ്റോ നെറ്റ് അടിക്കുന്നത് നല്ലതാണ്. അപ്പുറത്തെ ഇപ്പുറത്ത് നമ്മൾ അറിയാമല്ലോ ബാറ്റ്സിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ കൊതുകുഴിയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ നല്ല വൃത്തി കെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ വെളിയിൽ നിന്ന് ഈ പ്രാവും കാര്യങ്ങളൊക്കെ വരും, ചിലപ്പോൾ അസുഖങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. പ്രാവിനെ നമ്മൾ പ്രാവ് അങ്ങനെയല്ല, ചിലപ്പോൾ അതുവഴി നമുക്ക് ബാറ്റ്സിന് പകരാം അസുഖം, മനസ്സിലായി? അതുകൊണ്ടൊക്കെയാണ് നമ്മളിത് അടിച്ചിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് അംശമുണ്ട് കമൻറ്റ് ബോക്സ് നോക്കുക, ഞാൻ നമ്പറിൽ കൊടുത്തിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.